അമ്മച്ചമാരിനെ വന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും പ്രശ്നമാണ് ഗൈസ്. നമുക്കാണെങ്കിൽ ഒരു നെയിം ചേഞ്ചിങ് കടക്ക് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ, നമ്മൾ നെയിം ചേഞ്ച് ചെയ്യാൻ നേരത്താണെങ്കിൽ നമുക്കാണെങ്കിൽ നെയിമിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സ്പേസ് ഒന്നും ഇടാൻ പറ്റാതെ വരിക. ഇപ്പോൾ ഇവിടെ ഞാനാണെങ്കിൽ എൻ്റെ ഗിൽഡിൻ്റെ ജെ ജിന്ന് അടിച്ചിട്ടാണെങ്കിൽ സ്പേസ് ഇടുമ്പോൾ, നമുക്കാണെങ്കിൽ ഫ്രീ ഫയറിലാണെങ്കിൽ അങ്ങനെ സ്പേസ് ഒന്നും ഇടാതെ ഇടാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്ത് കിടുക്കം പോലത്തെ പേരെങ്ങനെ ഇടാതാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻട്രോ ഉണ്ട്, നേരെ ഇൻട്രോയിലേക്ക് പോയേക്കാം. അപ്പോൾ നിങ്ങളുടെ നെയിമിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സ്പേസ് ഇടാനായിട്ട് നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് നിങ്ങൾ ക്രോം എടുത്തിട്ടാണെങ്കിൽ കോംപാർട്ട് എന്ന് സെർച്ച് ചെയ്യുക ഗൈസ്. അപ്പോൾ കോംപാർട്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ഇല്ലേ ഗൈസ്, നിങ്ങളാണെങ്കിൽ അതിലേക്ക് ക്ലിക്ക് ചെയ്യണം. അന്നേരം ഒരു ബോക്സിലാണെങ്കിൽ ഒരു വെള്ള കളർ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ സാധിക്കും ഗൈസ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ വെള്ള കളർ ഇല്ലേ, അതിലാണെങ്കിൽ അങ്ങ് ഞെക്കിയൊക്കെ പിടിച്ചാണ് ഗൈസ്. അപ്പോൾ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുമേയുള്ളൂ. അപ്പോൾ അത് കോപ്പി ചെയ്യുക ആദ്യം. അത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗെയിമിൽ കയറുക. എന്നിട്ടാണെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ പ്രൊഫൈൽ എടുത്ത് സെറ്റിംഗ്സ് എടുത്താണ് നെയിം ചേഞ്ച് ചെയ്യാതിരിക്കണം. അപ്പോഴാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെയാണെങ്കിൽ നമ്മുടെ ഗിൽഡിൻ്റെ പേരായിട്ട് ഗൈസ് അടിക്കണേ. അപ്പോൾ ആദ്യം തന്നെ ചേഞ്ച് ചെയ്യുന്ന അടിച്ചു. എന്നിട്ടാണെങ്കിൽ നിങ്ങളാണെങ്കിൽ ആദ്യം കോപ്പി വെച്ചല്ലേ, അത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞെക്കി പിടിച്ചിട്ട് ചുമ്മാ പേസ്റ്റ് ചെയ്താൽ മതി. ശേഷം നമ്മൾ ജെറിന്ന് അടിച്ച് വീണ്ടും പേസ്റ്റ് ചെയ്തു. എന്നിട്ടാണെങ്കിൽ ഇനി സാറിനും കൂടി അടിക്കണം. കണ്ട ഗൈസ് ഇപ്പോൾ പക്കയായിട്ടാണെങ്കിൽ നമുക്കാണെങ്കിൽ സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പി ട്രിക്ക് എന്നൊക്കെ പറഞ്ഞാൽ പക്ക വർക്കിംഗ് ട്രിക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ യൂസ് ചെയ്താണെങ്കിൽ കിടുക്കാച്ചയായിട്ട് നിങ്ങളുടെ പേരൊക്കെ ഇടാവുന്നതാണ്. പിന്നെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലും കൂടെ സബ് അടിക്കുക ഗൈസ്. സബ് അടിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കിയിട്ട് നമ്മൾ ഇടുന്ന കിടുക്കാച്ച വീഡിയോസ് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെയാണ് നിങ്ങളുടെ ചങ്കുമാരിലേക്ക് ചങ്കത്തിമാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക ഗൈസ്. അപ്പോൾ ഇതിൽ നല്ലൊരു മികച്ച വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഔട്ട്.